medical allied courses, Ayurveda, Homeo, Siddha, Unani, Adeparathana, Pharmacy, Banking, BSc Agriculture, Forestry, Fisheries, like a first provisional allotment പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ അവസാനമായിട്ട് ഓരോ കോഴ്സുകൾക്കും ഓരോ കാറ്റഗറി ബേസിൽ ഏത് റാങ്ക് ആണ് പോയിരിക്കുന്നത് എന്ന് അറിയുന്നത് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. കാരണം ഇവിടുന്ന് അങ്ങോട്ട് സെക്കൻഡ് അലോട്ട്മെന്റ് വരുമ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഫസ്റ്റ് ഓർഡർ കൊടുക്കേണ്ടതെന്നൊക്കെ തീരുമാനിക്കാൻ പറ്റും. ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു കാര്യമാണ്. ഞാൻ സെയ്ഫ് ആലപ്ര, കരിയർ ഡിസൈനർ ആൻഡ് സ്കിൽ ഫൈൻഡർ ഫ്രം സ്കിയോള അസസ്മെൻറ്റ് സെൻറ്റർ കൊണ്ടുപോയി. അലോട്ട്മെൻറ്റുകൾ കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഏകദേശം ഒരു 5 ദിവസം 6 ദിവസം ഒക്കെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുള്ള സമയം ഉണ്ടാവും. ഇപ്പോൾ 2-ാം തീയതിയൊക്കെ വരായിരിക്കും, അല്ലെങ്കിൽ 2, 3 ഒക്കെ ഇതുവരെയൊക്കെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുള്ള സമയം ഉണ്ടാവുക. ആ സമയത്തിനുള്ളിൽ നിങ്ങൾ കോളേജിൽ പോയിട്ട് ഡയറക്റ്റായിട്ട് പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. പല കുട്ടികൾക്കൊരു സംശയം ഉണ്ടാവും, മെഡിക്കൽ അലൈഡ് കോഴ്സുകളിൽ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ MBBS BDS അതിൻ്റെ മോപ്പപ്പ് റൗണ്ടിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓൾ ഇന്ത്യ ലെവൽ ആയിഷ് വിളിച്ച് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. അതിൻ്റെ ജോയിനിങ് ഡേറ്റ് ഒക്കെ ഏകദേശം അവസാനിച്ചിട്ടുണ്ട്. അതിൻ്റെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് December 1 വിളിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ലാസ്റ്റ് റാങ്ക് ആയിട്ട് പോയിരിക്കുന്നത് എന്നുള്ളത്. BAMS ഗവൺമെൻറ് കോളേജുകളിൽ പോയിരിക്കുന്ന അവസാന റാങ്ക് സ്റ്റേറ്റ് മെറിറ്റിൽ 7499 ആണ്. EWS 11159, EBA 8623, മുസ്ലിം 8538, BH 9057, SC 16054, ST 23692, VK BX ഒക്കെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അത് നോക്കിയിട്ട് മനസ്സിലാക്കാം. സെൽഫ് ഫിനാൻസിൽ 19289 സ്റ്റേറ്റ് മെറിറ്റിൽ പോയപ്പോൾ EWS 29353, EABA 19975, മുസ്ലിം 21421, BH 19411, SC 20308, ST 28408 പോയി. BFAM ഗവൺമെൻറ് കോളേജുകൾ പോയിരിക്കുന്നത് സ്റ്റേറ്റ് മെറിറ്റ് 3310, EWS 7452, EAB 4229, മുസ്ലിം 4000, BH 5378, ലാറ്റിൻ കത്തോലിക്ക 7890, SC 11949, ST 23151. ബിഫാമിനി സെൽഫ് ഫിനാൻസ് കോളേജിലേക്ക് വരികയാണെങ്കിൽ 35401 വരെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് തന്നെ പോയിരിക്കുന്നുണ്ട്. EWS 45724, EAB 40071, മുസ്ലിം 36422, BH 43710, ലാറ്റിൻ 45102, SCയിലേക്ക് എത്തുന്ന സമയത്ത് 11949, ST 23151. ഒരുപാട് കുട്ടികൾ ചോദിക്കാറുണ്ടായിരുന്നു, എനിക്ക് ഈ റാങ്കിൽ അഡ്മിഷൻ കിട്ടുമെന്ന്. 20000, 25000 ഒക്കെയുള്ള വലിയ റാങ്കിലുള്ളവർക്ക് തന്നെ പ്രൈവറ്റ് കോളേജുകൾ BFAMന് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ അഡ്മിഷൻ നടക്കുന്നത് ഒരു പക്ഷേ BFAMൽ തന്നെയായിരിക്കും. BFAM BAMS ഒക്കെയാണ് ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത്. BSc അഗ്രികൾച്ചർ വളരെ ഡിമാൻഡുള്ള മറ്റൊരു കോഴ്സാണ്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് MBBS കഴിഞ്ഞാൽ തന്നെ BDSനൊക്കെ പോലെ തന്നെ ഡിമാൻഡുള്ള കോഴ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് BSc അഗ്രികൾച്ചറിനെ പറയാം. 5679 സ്റ്റേറ്റ് മെറിറ്റിൽ പോയപ്പോൾ 10283 EWSലും EAB 7334ലും പോയി. അങ്ങനെ EAB 7334ലും മുസ്ലിം 7252ലും പോയി. SC 15103, ST 22579. ബാക്കിയുള്ളവർ ഒന്ന് സ്ക്രീനിൽ നോക്കിയിട്ട് മനസ്സിലാക്കുക, ഒന്ന് വേണമെങ്കിൽ പോസ് അടിക്കുക. ഫിഷറീസ് 88994, സ്റ്റേറ്റ് മെറിറ്റിൽ പോയപ്പോൾ EWS 12744, EAB 9564, മുസ്ലിം 19355, SC 16663, ST 22995 പോയി. വെറ്റിനറി അതേപോലെ തന്നെ ഡിമാൻഡുള്ള മറ്റൊരു കോഴ്സാണ്. 4235 സ്റ്റേറ്റ് മെറിറ്റിൽ പോയത്. EWS 6003, EAB 6019, മുസ്ലിം 5010, SC 13696, SC 19485. മറ്റൊന്നാണ് ഹോമിയോ BHMS. 19061 വരെ സ്റ്റേറ്റ് മെറിറ്റിലും 13942 വരെ EWSലും EAB 9975, മുസ്ലിം 10837 വരെ പോയിട്ടുണ്ട്. SC പോയിരിക്കുന്നത് 17587 ST 25008. B.Tech Biotechnology NEET in the score engineering course. B.Tech and the Sadhana B.Tech and Elathan came in the examination by the NEET examination by another. Idunala demand course rank garlic in the air the Munutan state meritili, Pandrandarth or Nutilot and EWSilum, Etarthi Mupathiat Eabailum, Airth Tolati Pandrand Muslim Silum. SC 15957, ST 23484. BHMS private college മാത്രമേ government college ഇല്ല 18918 state merit 28228 EWS 20528 EAVA 21596 മുസ്ലിം SC 20678 ST 25989. BSc യുടെ മറ്റൊരു കോഴ്സ് ആണ് കോർപ്പറേഷൻ ആൻഡ് ബാങ്കിംഗ് എന്ന് പറയുന്നത്. വളരെ ഡിഫറന്റ് ആയിട്ട് നീറ്റുമായിട്ട് അത്ര അങ്ങോട്ട് ബന്ധമില്ലാത്ത ഒരു കോഴ്സ് ആണ് ബിഎസ്സി ഓണേഴ്സിലെ കോർപ്പറേഷൻ ആൻഡ് ബാങ്കിംഗ്. 9478 സ്റ്റേറ്റ് മെറിറ്റിലും 13931 ഇഡബ്ല്യുഎസിലും 10070 ഇഎബിയിലും മുസ്ലിംസിൽ 19978ഉം എസ്സി 17269ഉം എസ്ടി 23640 ആണ് ക്ലോസ് ആയിരിക്കുന്നത്. In a very different title, they course on climate change and environmental science and the BSc. At the statement, EWSum, EJava, 9,263, Muslim, 8,444, SC, 1,100, still ST rank illa. That's climate change and environmental science in our Vibagatil. Matter course on BSc forestry. 7236 state meritum, 9535 EWSum, 7458 EABum, 8257 Muslimum, 17855 SCum, 22928 STU ആണ് പോയിരിക്കുന്നത്. ഇതാണ് അവസാന റാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ റാങ്ക് നിങ്ങൾക്ക് ഈ റാങ്ക് കീമിന്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം കൂടി അതേപോലെ ഒരുമിച്ച് കാണാൻ സാധിക്കില്ല. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഏതൊക്കെ കാറ്റഗറിയിലാണ് പോയതൊക്കെ മനസ്സിലാക്കുക. അതിന് സെക്കൻഡ് അലോട്ട്മെന്റിൽ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ഇനിയും ഒരുപാട് റാങ്ക് ഉള്ളവർക്ക് കുറച്ചൊക്കെ അത്യാവശ്യമൊക്കെ റാങ്ക് ഉള്ളവർക്ക് വലിയൊരു മോശമില്ലാത്ത റാങ്കുള്ള ആളുകൾക്കൊക്കെ ഇതിൽ അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ അഗ്രികൾച്ചറൊക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരും ഇതൊക്കെ അടുത്തൊരു അലോട്ട്മെന്റ് കൊടുക്കുമ്പോൾ ഒന്നും കൂടെ ശ്രദ്ധിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് ഏറ്റവും പ്രയോറിറ്റൈസ് വേണ്ട കോഴ്സാണ് ഫസ്റ്റ് കൊടുക്കേണ്ടത്. ഓക്കെ, ഞാനിപ്പോൾ BSc അഗ്രികൾച്ചറാണ് പഠിക്കാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ പോയിട്ട് എന്ത് ചെയ്യാണ് ഫോറസ്റ്റ് ഫസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ആ ഫോറസ്റ്റ് കിട്ടാൻ ഞാൻ ബാക്കി അലോട്ട്മെൻറ്റിൽ നിന്ന് ഔട്ട് ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ആ കാര്യം വളരെ ശ്രദ്ധിച്ച് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് കിട്ടാത്ത ഓപ്ഷൻ ഹയർ ഓപ്ഷനായിട്ട് നിലനിൽക്കുന്നുണ്ടാവും, അതിനനുസരിച്ച് കൊടുക്കുക. എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ വിളിക്കാതെ വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും. കാരണം കാണുന്ന സമയത്ത് നിങ്ങൾ റീപ്ലൈ തന്നാൽ മതി. അതേപോലെ ഞങ്ങളുടെ ചാനലിൽ ഒരുപാട് ആളുകൾ മെസ്സേജ് അയക്കുന്നുണ്ട്, സാർ നിങ്ങളുടെ നിർദ്ദേശപ്രകാരം ഞങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ചു എന്നുള്ളത് വളരെ സന്തോഷം. നിങ്ങളെ ഞങ്ങളുടെയൊക്കെ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അങ്ങനെ അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾ വാട്സപ്പ് ത്രൂ ഒന്ന് അറിയിച്ചു കഴിഞ്ഞാൽ ഒന്നും കൂടെ സന്തോഷമാകും. കാരണം ഞങ്ങളുടെ ഈ ഒരു പ്രവർത്തനത്തിന് ഒരു പ്രതിഫലം കിട്ടുന്നുണ്ട് എന്നുള്ളൊരു ചാരിതാർത്ഥ്യം ഞങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഈ ഒരു മാസത്തോടു കൂടി എല്ലാ അലോട്ട്മെൻറ്റ് നടപടികളും അവസാനിക്കും. അപ്പോൾ ഇനി വരാൻ പോകുന്ന കുട്ടികൾക്ക് വേണ്ട എക്സാമിനേഷൻ്റെ അപ്ഡേഷൻസും അതേപോലെ ഓരോ കോഴ്സുകളും എന്താണെന്ന് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്ന ഒരു പ്രോഗ്രാമും കൂടെ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതേപോലെ ചാനലിൽ ഞങ്ങളുടെ മറ്റൊരു ചാനലുണ്ട്. ആ ചാനലിൽ ഞങ്ങൾ കമ്മ്യൂണിക്കേഷൻ എങ്ങനെ നമുക്ക് മെച്ചപ്പെടുത്താം എന്നുള്ളതിനെ ആസ്പദമാക്കിയിട്ടും ഹൗ ടു വിൻ ഫ്രണ്ട്സ് ആൻഡ് ഇൻഫ്ലുവൻസ് പീപ്പിൾ എന്നുള്ള ഡേൽ കാർണഗിയുടെ മനോഹരമായൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിന് ആസ്പദമാക്കി 3 മിനിറ്റുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പോകുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് ആ ഒരു ചാനലിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. ഞങ്ങളുടെ കമ്മ്യൂണിറ്റി ലിങ്കാണ്, അത് വേണ്ടവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഇത്ര നേരം എന്നെ കണ്ടതിനും കേട്ടതിനും നന്ദിയും സന്തോഷവും അറിയിക്കുന്നു. താങ്ക് യു.